നമസ്കാരം വാർത്തകൾ വേഗത്തിൽ ആരംഭിക്കുന്നു സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 11 പേർക്ക് കണ്ണൂരിൽ 7 പേർക്ക് രോഗബാധ കോഴിക്കോട്ട് 2 പേർക്കും മലപ്പുറത്തും കോട്ടയത്തും ഓരോരുത്തർക്കും കോവിഡ് രോഗബാധിതരിൽ 5 പേർ വിദേശത്തു നിന്ന് വന്നവർ 3 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ഇന്ന് 95 പേർ ആശുപത്രിയിൽ രോഗമുക്തി നേടുന്നവരുടെ എണ്ണത്തിൽ കുത്തനെ ഇടിവ് ഇന്ന് രോഗം ഭേദമായത് ഒരാൾക്ക് മാത്രം സംസ്ഥാനത്ത് നിരീക്ഷണത്തിൽ 29,150 പേർ കണ്ണൂരിലെ 25 ഹോട്ട്സ്പോട്ടുകളിൽ കർശന നിയന്ത്രണം പോലീസ് നിർദ്ദേശിക്കുന്ന മരുന്നു കടകൾ മാത്രം തുറക്കാമെന്ന നിർദ്ദേശം കടകൾ തുറക്കുന്നതിൽ ജില്ലയിൽ പരക്കെ ആശയക്കുഴപ്പം അവശ്യ സാധനങ്ങൾ ഹോം ഡെലിവറിയായി എത്തിക്കുന്ന രീതി ജില്ല മുഴുവൻ വ്യാപിപ്പിക്കുമെന്ന മുഖ്യമന്ത്രി സംസ്ഥാനത്തെ കോവിഡ് ഹോട്ട്സ്പോട്ടുകളുടെ പട്ടികയിൽ 9 സ്ഥലങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു നേരത്തെ ഉണ്ടായിരുന്ന 5 സ്ഥലങ്ങൾ ഒഴിവാക്കി കണ്ണൂരിലെയും പാലക്കാട്ടെയും 4 വീതം സ്ഥലങ്ങളും കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയും ഹോട്ട്സ്പോട്ടുകൾ ചിലർ വിവാദങ്ങൾ പെരിപ്പിക്കാൻ നോക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വിവാദങ്ങളില്ലാത്തതാണ് ചിലർക്ക് പ്രശ്നം കാര്യങ്ങൾ വേറെ വഴിക്കാണ് പോകുന്നത് എന്ന് കണ്ടപ്പോഴാണ് വിശദീകരണം നിർത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അത്തരത്തിലുള്ള എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിന് മറുപടി പറഞ്ഞ് നടക്കാനല്ല എനിക്ക് സമയം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഒന്ന് കാണേണ്ടത് എനിക്ക് ഈ കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള ആശങ്കയില്ല ഏതെങ്കിലും സാധാരണ പറയാറില്ലേ മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കണ്ടെന്ന് ആ ഒരു ധൈര്യം തന്നെയാണ് ഇതേവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇനി അങ്ങോട്ടുമുള്ളത് അവിടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ പറഞ്ഞാലോട് ചോദിക്കണം എന്താ തെളിവുള്ളത് ആ തെളിവ് അദ്ദേഹം കൊണ്ടുവരട്ടെ വിവാദങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകും കുറച്ച് നാളായിട്ട് വിവാദങ്ങളില്ല ഈ കോവിഡിൻ്റെ അവസ്ഥ വന്നപ്പോൾ വിവാദങ്ങളില്ലാത്തതുകൊണ്ടൊരു വിഷമം ചിലർക്ക് വല്ലാതെ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ വിവാദം എങ്ങനെയെങ്കിലും പെരുപ്പിക്കണം ആ ചിന്തയിലാണ് ഒരു കൂട്ടർ അതിൻ്റെ ഭാഗമായാണ് പിന്നെയും പിന്നെ ഈ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് അതല്ലേ യഥാർത്ഥ വസ്തുത മകളുടെ പേരിലുള്ള കമ്പനിയുടെ വിലാസം AKG സെന്റർ ആണെന്നത് ശുദ്ധ അസംബന്ധമെന്ന് മുഖ്യമന്ത്രി അസംബന്ധമായ കാര്യങ്ങൾക്ക് മറുപടി പറയാനില്ല അവരവരുടെ ശീലം വെച്ച് മറ്റുള്ളവരെ അളക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതൊക്കെ ശുദ്ധ അസംബന്ധമായിരിക്കും AKG സെന്റർ വെച്ചിട്ടാണോ കമ്പനി രജിസ്റ്റർ ചെയ്യുക അതാ ഞാൻ പറഞ്ഞത് ഈ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അതിന് മറുപടി പറയാൻ നിൽക്കുകയല്ല ഞാൻ അവരെ കണ്ടെത്തട്ടെ അവരവരുടെ ശീലം വെച്ച് മറ്റുള്ളവരെ അളക്കാൻ പുറപ്പെടരുത് അവരോരോരുത്തർക്കും അവരവരുടേതായ ശീലം ഉണ്ടാവും ആ ശീലത്തോടെ വളർന്നു വന്നവനല്ല ഇവിടെ ഇരിക്കുന്നത് അത് മനസ്സിലാക്കും ഇതൊന്നും ഒരു വേട്ടയാടലല്ലെന്ന് മുഖ്യമന്ത്രി വലിയ വേട്ടയാടൽ നടന്ന കാലമുണ്ട് ഗൂഢാലോചന ആലോചിക്കുമ്പോൾ തന്നെ ഇക്കാര്യം അറിയാം ചില ശക്തികൾ ഇതിനുവേണ്ടി ഒരുങ്ങി നടക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊന്നും ഒരു വേട്ടയാടലല്ല കേട്ടോ ഇതിപ്പോ അതല്ല എന്നാൽ വലിയ വേട്ടയാടൽ നടന്ന ഘട്ടം ഉണ്ടായിരുന്നല്ലോ അത്തരം ഘട്ടങ്ങളിൽ പോലും എന്താണ് ആലോചിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞു പോകാറുണ്ട് നേരത്തെ ഇതൊന്നും ഇക്കാലത്ത് ഒരു രഹസ്യമല്ല നിങ്ങൾ ഒരു ഗൂഢാലോചന നടത്തി ആക്രമിക്കാൻ പുറപ്പെടുമ്പോൾ തന്നെ അതിനു മുൻപ് തന്നെ കാര്യങ്ങളറിയും ഇങ്ങനൊരു പദ്ധതിയായിട്ട് വരാൻ പോവുകയാണ് ചില ശക്തികൾ ഇതിനു വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അവർക്കൊന്നും മറുപടി പറഞ്ഞ് സമയം കളയാൻ ഞാനില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് സ്പ്രിംഗ്ലർ കരാർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഹൈക്കോടതിയിൽ ഹർജി നൽകി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് BJP പ്രസിഡന്റ് KE സുരേന്ദ്രനും ഹൈക്കോടതിയെ സമീപിച്ചു കേസ് വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും ഇന്ത്യയിലെ കോവിഡ് രോഗികളുടെ വിവരങ്ങൾ സ്പ്രിംഗ്ലർ നൽകിയിട്ടില്ലെന്ന് അന്താരാഷ്ട്ര ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഫൈസർ മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതം കമ്പനിയുടെ സമൂഹമാധ്യമങ്ങളിലെ വിവരം കൈകാര്യം ചെയ്യുന്നത് സ്പ്രിംഗ്ലർ പ്ലാറ്റ്ഫോം വഴിയാണെന്നും ഫൈസർ സ്പ്രിംഗ്ലർ വിഭാഗത്തിലെ ചോദ്യങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് UDF കൺവീനർ ബെന്നി ബെഹനാൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ചോദ്യങ്ങൾ ഒഴിവാക്കാം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്നും ബെന്നി സ്പ്രിംഗ്ലർ വിഭാഗത്തിൽ CBI അന്വേഷണം വേണമെന്നും UDF കൺവീനർ കോവിഡിന്റെ മറവിൽ മരുന്നു കമ്പനികൾക്ക് ലാഭം കൊയ്യാൻ അവസരമുണ്ടാക്കി സ്പ്രിംഗ്ലറിലൂടെ പിണറായി നടത്തുന്നത് കച്ചവടമെന്നും ബെന്നി ബെഹനാൻ സ്പ്രിംഗ്ലറിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി
അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് കോടതി തീരുമാനിക്കട്ടെ. കോവിഡ് കാലത്ത് മറ്റ് പട്ടിണി മരണങ്ങൾ ഉണ്ടാകാതെ നോക്കണമെന്നും യെച്ചൂരി. സ്പ്രിംഗ്ലറിന് കരാർ കൊടുത്തത് ഏത് രീതിയിലാണ് കോവിഡ് വ്യാപനത്തെ തടഞ്ഞതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പി ടി തോമസ് എംഎൽഎ. മുഖ്യമന്ത്രി ഒന്നാം പ്രതിയായ ഇടപാട് അന്വേഷിക്കുവാൻ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായ രാജീവ് സദാനന്ദന് എങ്ങനെ കഴിയുമെന്നും ചോദ്യം. സ്പ്രിംഗ്ലർ കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചു. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഹർജി നൽകി. എസ് എൻ സി ലാവലിന്റെ വഴിയിലാണ് സ്പ്രിംഗ്ലർ കരാറെന്നും ലാവലിനേക്കാൾ വലിയ അഴിമതിയാണെന്നും എൻ കെ പ്രേമചന്ദ്രൻ എം പി. ഐ ടി വകുപ്പിന്റെ കഴിഞ്ഞ 4 വർഷത്തെ ഇടപാടുകളെക്കുറിച്ച് സി ബി ഐ അന്വേഷിക്കണം. സ്പ്രിംഗ്ലറിനെക്കുറിച്ച് ചോദിച്ചാൽ മോശം മാധ്യമ പ്രവർത്തനമെന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടിയെന്നും പ്രേമേന്ദ്രൻ. മുഖ്യമന്ത്രി കസേരയിലിരിക്കാൻ പിണറായി വിജയന് യോഗ്യത നഷ്ടപ്പെട്ടുവെന്ന് എം കെ മുനീർ. പിണറായി തുടർച്ചയായ ഭരണഘടനാ ലംഘനം നടത്തുന്നു. മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകർ മാന്യന്മാരും മറ്റുള്ളവർ അമാന്യന്മാരുമാണ്. സ്പ്രിംഗ്ലർ വിഷയത്തിൽ ഓരോ മന്ത്രിമാർക്കും ഓരോ നിലപാടാണെന്നും മുനീർ കുറ്റപ്പെടുത്തി. സ്പ്രിംഗ്ലർ കമ്പനി ഉടമയുമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് അടുത്ത ബന്ധമെന്ന് ഇൽദോസ് കുന്നപ്പള്ളി എം എൽ എ. രാഗി തോമസിന്റെ അമേരിക്കയിലെ വസതിയിൽ 6 തവണ സന്ദർശനം നടത്തി. മകളുടെ സന്ദർശനം സംബന്ധിച്ച് മുഖ്യമന്ത്രി അന്വേഷണം നടത്തണം. മകളുടെ കമ്പനിക്ക് ഉയർച്ചയുണ്ടാകാൻ കേരളത്തിലെ ജനങ്ങളെ വിൽക്കുകയാണെന്നും ഇൽദോസ് കുന്നപ്പള്ളി. എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്ക് വധഭീഷണി. സുരക്ഷ ആവശ്യപ്പെട്ട് ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്ക് കത്തയച്ചു. വാർത്താസമ്മേളനത്തിന് ശേഷം തന്നെ വധിക്കുമെന്ന് ഫോണിലൂടെ ഒരാൾ ഭീഷണിപ്പെടുത്തിയെന്നാണ് എൽദോസ് കുന്നപ്പള്ളി കത്തിൽ വ്യക്തമാക്കുന്നത്. ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലും സമ്പദ്ഘടനയെ കോവിഡ് ബാധിച്ചതായി മുഖ്യമന്ത്രി. കോവിഡ് ബാധിച്ചത് 8% വളർച്ചയുണ്ടായിരുന്ന സമ്പദ്ഘടന 5% എത്തിയപ്പോൾ ടൂറിസം നിർമ്മാണ മേഖലകൾക്ക് കനത്ത തിരിച്ചടിയെന്നും മുഖ്യമന്ത്രി. കോവിഡ് മൂലമുണ്ടായ പ്രത്യാഘാതം പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കും. കോവിഡ് മൂലമുള്ളതും വരാനിരിക്കുന്നതുമായ പ്രത്യാഘാതങ്ങൾ കൃത്യമായി കണക്കാക്കിയിട്ടില്ല. വിദഗ്ധ സമിതി ഇക്കാര്യം പഠിക്കുമെന്നും മുഖ്യമന്ത്രി. സാലറി ചലഞ്ച് പുതിയ രൂപത്തിൽ നടപ്പിലാക്കാൻ സർക്കാർ. സർക്കാർ ജീവനക്കാരുടെ 1 മാസത്തെ ശമ്പളം പിടിക്കും. ഓരോ മാസവും 6 ദിവസത്തെ ശമ്പളം വീതം പിടിക്കുവാൻ തീരുമാനം. ശമ്പളം പിടിക്കുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ തുക തിരിച്ചു നൽകാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കും പോലീസിനും ഇളവില്ല. ഇളവ് 20,000 രൂപയിൽ താഴെ ശമ്പളമുള്ളവർക്ക് മാത്രം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ, സർവകലാശാലകൾ, സർക്കാർ ഗ്രാന്റിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും ബാധകമാണെന്ന് മുഖ്യമന്ത്രി. പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ശമ്പളത്തിലും കുറവ് വരുത്തും. 1 വർഷത്തേക്ക് 30% കുറയ്ക്കാൻ തീരുമാനം. നടപടി തദ്ദേശ സ്ഥാപന പ്രതിനിധികൾക്കും ബോർഡ് ചെയർമാൻമാർക്കും ബാധകം. തീരുമാനത്തെ എതിർത്ത് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ഏകപക്ഷീയമായി എടുക്കും തീരുമാനമെന്ന് വിമർശനം. ആരോഗ്യവകുപ്പ് ജീവനക്കാരെ ഒഴിവാക്കണമെന്ന് കെ ജി എം ഒ. ആര്യങ്കാവ് സംസ്ഥാന അതിർത്തിയിൽ സ്ഥിതി സങ്കീർണം. തമിഴ് ഗ്രാമമായ പുളിയൻകുടിയിൽ സമൂഹ വ്യാപനമെന്ന സംശയം. തെങ്കാശിയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് 34 പേർക്ക്. കുളത്തൂപ്പുഴയിൽ കോവിഡ് സ്ഥിരീകരിച്ചയാളുടെ യാത്രാപാത അതിസങ്കീർണം. തോട്ടം തൊഴിലാളികൾ കാട്ടിലൂടെ പുളിയൻകുടിയിൽ എത്തിയോ എന്ന സംശയം. സമ്പർക്കത്തിൽപ്പെട്ടവരെ മുഴുവൻ കണ്ടെത്താനുള്ള ശ്രമത്തിൽ ജില്ലാ ഭരണകൂടം. രോഗം സ്ഥിരീകരിച്ച കുളത്തൂപ്പുഴ സ്വദേശിയുമായി സമ്പർക്കം പുലർത്തിയ 24 പേർ നിരീക്ഷണത്തിൽ. കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, തെന്മല പഞ്ചായത്തുകളിൽ നിരോധനാജ്ഞ തുടരുന്നു. അനാവശ്യ യാത്രക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കും. അതിർത്തി പ്രദേശങ്ങളിലെ കടന്നുകയറ്റം പൂർണ്ണമായും തടയുമെന്ന് മുഖ്യമന്ത്രി. ചരക്ക് വാഹനങ്ങളടക്കം എല്ലാം പരിശോധിക്കും. ഊടുവഴികളിലും പരിശോധന. ഇടുക്കി ജില്ലയിലെ പീരുമേട്, ഉടുമ്പൻചോല താലൂക്കുകളിലെ 27 വാർഡുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനാജ്ഞ മെയ് 3 വരെ നീട്ടി. നടപടി തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പശ്ചാത്തലത്തിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലും മെയ് 3 വരെ നിരോധനാജ്ഞ. ഇടുക്കിയുടെ കോവിഡ് ആശങ്കകൾക്ക് തമിഴ്നാടിന്റെ കരുതൽ. അതിർത്തിയിൽ പരിശോധന കർശനമാക്കി തമിഴ്നാട്. കാട്ടുപാതകളിലും തമിഴ്നാടിന്റെ നിരീക്ഷണം.
ആരോഗ്യ പ്രവർത്തകരെ തടയരുതെന്ന് പോലീസിന്റെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അക്രമം തടയാനുള്ള കേന്ദ്ര ഓർഡിനൻസിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ വലിയ കർമ്മ പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. പുതിയ കൃഷിരീതികൾ പരീക്ഷിക്കും. കാലി വളർത്തലിനും ഇറച്ചിക്കോഴി വളർത്തലിനും പദ്ധതികൾ. ലോക്ഡൌൺ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് നൽകാൻ 125 കോടി രൂപ ആവശ്യപ്പെട്ട് ഡിജിപി. ഫീഡിംഗ് ചാർജ്, റിസ്ക് അലവൻസ് എന്നീ ഇനങ്ങളിൽ തുക ആവശ്യപ്പെട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി കത്ത്. എതിർപ്പുമായി ധനവകുപ്പ്. പത്തനംതിട്ടയിൽ ആദ്യഘട്ടം മുതൽ ചികിത്സയിലുള്ള 62-കാരിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. നെഗറ്റീവായത് 20-ാമത്തെ പരിശോധനാ ഫലം. തുടർച്ചയായി 2 ഫലങ്ങൾ നെഗറ്റീവായാൽ മാത്രം ഡിസ്ചാർജ്. യുഎഇയിൽ കോവിഡ് ബാധിച്ച് ഇന്ന് 2 മലയാളികൾ മരിച്ചു. പത്തനംതിട്ട സ്വദേശി അജിത് കുമാർ അബുദാബിയിൽ മരിച്ചു. ദുബായിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് ഗുരുവായൂർ സ്വദേശി ബാബുരാജ്. പ്രവാസികളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. പ്രധാനമന്ത്രിയുമായി പ്രത്യേക വീഡിയോ കോൺഫറൻസിംഗ് നടത്തണമെന്നും ആവശ്യം. അണുവിമുക്തമാക്കുന്നതിനുള്ള യുവി ഗേറ്റ്വേ പിഴവുകൾ പരിഹരിച്ച് നിർമ്മിച്ചു. നിർമ്മാണം നടത്തിയത് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ സഹകരണത്തോടെ HMT. ശുദ്ധീകരണം നടത്തുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് വേപ്പർ ഉപയോഗിച്ച്. ലോക്ഡൌൺ വ്യവസ്ഥകൾ ലംഘിച്ച് കോൺഗ്രസ് പ്രതിഷേധം. കോഴിക്കോട് മലപ്പുറം DCC പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം കരിപ്പൂർ വിമാനത്താവളത്തിൽ. സമരത്തിൽ പങ്കെടുത്തത് കെ മുരളീധരൻ, MK രാഘവൻ എന്നീ MPമാർ. റമദാൻ കാലത്തെ ദാനധർമ്മങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും നൽകണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ദാനധർമ്മങ്ങളുടെ പങ്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാമെന്ന് സമസ്ത EK വിഭാഗവും ജമാഅത്തെ ഇസ്ലാമി. സംസ്ഥാനത്ത് ഇന്നും നിരവധി വാഹനങ്ങൾ നിരത്തിൽ. ലോക്ഡൌൺ ലംഘനങ്ങൾക്ക് എതിരെ വീണ്ടും കർശന നടപടികളെടുത്ത് പോലീസ്. May 3 വരെ കൂടുതൽ ശക്തമായ നടപടികൾ തുടരാൻ തീരുമാനം. ആളുകൾ കൂട്ടം കൂടിയതോടെ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടും വൻ ഗതാഗത കുരുക്ക്. കൊല്ലം നീണ്ടകരയിൽ ലോക്ഡൌൺ ലംഘിച്ച് മത്സ്യബന്ധനത്തിന് പോയ 50 മത്സ്യത്തൊഴിലാളികൾ അറസ്റ്റിൽ. കോവിഡ് സ്ഥിരീകരിച്ച രോഗി സന്ദർശിച്ച പാലക്കാട് കുഴൽമന്തം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം അടച്ചു. ലോക്ഡൌൺ കാലത്ത് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് പുതിയ മാർഗരേഖ. റെഡ്സോൺ ജില്ലകളിലും ഹോട്ട്സ്പോട്ട് മേഖലകളിലും പരമാവധി കുറച്ച് ജീവനക്കാരെ ഉപയോഗിച്ച് ഓഫീസുകൾ പ്രവർത്തിപ്പിക്കണം. മറ്റ് പ്രദേശങ്ങളിൽ ഗ്രൂപ്പ് A, B വിഭാഗങ്ങളിൽ 50%, C, D വിഭാഗങ്ങളിൽ 33% ജീവനക്കാർ ഹാജരാകണം. മാറ്റിവെച്ച ബിരുദ ബിരുദാനന്തര പരീക്ഷകൾ May 3 പുനരാരംഭിക്കുമെന്ന് MG സർവകലാശാല. പരീക്ഷകൾ പുനരാരംഭിക്കുക സർക്കാർ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ. മൂല്യനിർണ്ണയം June 1 മുതൽ 9 കേന്ദ്രങ്ങളിലായി. ഹോം വാല്യുവേഷൻ രീതിയിൽ. കൊല്ലത്ത് കശുവണ്ടി ഫാക്ടറികളുടെ പ്രവർത്തനം പുനരാരംഭിച്ചു. പ്രവർത്തനം കർശന നിയന്ത്രണങ്ങളോടെ. 1/3 തൊഴിലാളികൾ മാത്രം ജോലിക്ക്. കശുവണ്ടി ഫാക്ടറികളിൽ പാക്കിംഗ് പ്രവൃത്തികൾക്ക് മാത്രം അനുമതി. നടപടി സംസ്കരണം പൂർത്തിയാക്കിയ പരിപ്പ് കേടാകുന്ന ഒഴിവാക്കാൻ. വർക്കൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്ക് അനുമതിയില്ല. ലോക്ഡൌൺ കനത്ത തിരിച്ചടിയെന്ന് കശുവണ്ടി ഫാക്ടറി ഉടമകൾ. നഷ്ടമാകുന്നത് കയറ്റുമതി ഏറെ നടക്കുന്ന മാസങ്ങൾ. 24 ശേഷം കൂടുതൽ ഇളവുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കശുവണ്ടി മേഖല. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 20,000 കടന്നു. മരണം 652. മധ്യപ്രദേശിലും ഗുജറാത്തിലും രോഗികളുടെ എണ്ണം കുത്തനെ കൂടുന്നു. മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 5,000 കടന്നു. മരണം 251. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ ഔദ്യോഗിക വസതിയിലെ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കും കോവിഡ്. കൂടെ ജോലി ചെയ്തിരുന്ന 6 പോലീസുകാരെ നിരീക്ഷണത്തിലേക്ക് മാറ്റി. പ്രതിപക്ഷ നേതാവ് ദേവേന്ദ്ര ഫട്നാവിസിന്റെ വീട്ടിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും കോവിഡ്. അതിഥി തൊഴിലാളികളെ നാട്ടിലെത്തിക്കാൻ ട്രെയിൻ അനുവദിക്കണം എന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ. ഏപ്രിൽ അവസാനത്തോടെ മാർഗരേഖ പുറത്തിറക്കണം. 600,000 അതിഥി തൊഴിലാളികൾ സംസ്ഥാനത്ത് ഉണ്ടെന്നു കണക്ക്. മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും അധികം കോവിഡ് മരണം. ഗുജറാത്തിൽ ഇതുവരെ മരിച്ചത് 95 പേർ. ഇന്നലെ മാത്രം 94 പുതിയ കേസുകൾ. ആകെ രോഗബാധിതർ 2,200. തമിഴ്നാട്ടിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം 1,600. മരണം 18. 26 മാധ്യമ പ്രവർത്തകർക്കും രോഗം. 635 പേർ രോഗമുക്തരായി. ഏറ്റവും കൂടുതൽ രോഗബാധിതർ ചെന്നൈയിൽ.
രാജസ്ഥാനിൽ 1800ലേറെ പേർക്ക് കോവിഡ് മരണം 25 രോഗമുക്തർ 230 ഡൽഹിയോട് ചേർന്നുള്ള നോയിഡയിൽ അതിർത്തി പൂർണ്ണമായും അടച്ച് ഉത്തർപ്രദേശ് സർക്കാർ നടപടി കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി സർക്കാർ അനുവദിച്ച പാസുകളുള്ളവരെ മാത്രം അതിർത്തി കടക്കാൻ അനുവദിക്കും ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർക്കും കോവിഡ് 19 പരിശോധന തുടങ്ങി നടപടി മുംബൈയിലെയും ചെന്നൈയിലെയും മാധ്യമപ്രവർത്തകർക്ക് കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ പരിശോധന നടത്തുന്നത് സർക്കാർ നേരിട്ടു ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമം തടയാൻ ഓർഡിനൻസുമായി കേന്ദ്രം അക്രമികൾക്ക് 6 മാസം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ 5 ലക്ഷം രൂപ പിഴയും ശിക്ഷയെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അക്രമം ഒരു കാരണവശാലും അംഗീകരിക്കാൻ ആകില്ലെന്ന് കേന്ദ്രം വാഹനം തകർത്താൽ 2 ഇരട്ടി നഷ്ടപരിഹാരം പകർച്ചവ്യാധി നിയമത്തിൽ ഭേദഗതി വരുത്തും നാളെ രാജ്യവ്യാപകമായി നടത്താനിരുന്ന കരുതിനാചരണം പിൻവലിച്ച IMA നടപടി ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമം തടയാൻ ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന് കേന്ദ്രം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കോവിഡിന് ഹോമിയോ പ്രതിരോധ മരുന്ന് നൽകുന്നതിനെതിരെ വീണ്ടും IMA അശാസ്ത്രീയതയെ കൂട്ടുപിടിക്കാൻ മുഖ്യമന്ത്രി തുനിയുന്നത് അഭിലഷണീയമല്ലെന്ന് വിമർശനം രോഗം ഭയാനക അവസ്ഥയിൽ പടർന്നാൽ ഉത്തരവാദിത്തം അശാസ്ത്രീയ രീതികൾക്കും സർക്കാരിനും മാത്രമായിരിക്കുമെന്നും മുന്നറിയിപ്പ് ഡോക്ടർമാരുമായും IMA ഭാരവാഹികളുമായും വീഡിയോ കോൺഫറൻസിംഗ് നടത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോവിഡ് പ്രതിരോധത്തിനായി നടത്തുന്ന സേവനങ്ങളെ അഭിനന്ദിച്ച ആഭ്യന്തരമന്ത്രി ഡോക്ടർമാർക്ക് സുരക്ഷ ഉറപ്പാക്കുമെന്നും അമിത്ഷാ കോവിഡ് ഭേദമായവരിൽ വീണ്ടും രോഗമുണ്ടാകാനുള്ള സാധ്യതകൾ മുന്നിൽ കാണണമെന്ന് ആരോഗ്യ വിദഗ്ധർ കോവിഡ് ഭേദമാകുന്നവരുടെ ശരീരത്തിലുണ്ടാകുന്ന ആന്റിബോഡികൾ എത്രകാലം നിലനിൽക്കുമെന്നതിൽ വ്യക്തതയില്ല തുടർ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആലോചിച്ച് സർക്കാർ രോഗം വീണ്ടും വരില്ലെന്നതിന് തെളിവില്ലെന്ന് ലോകാരോഗ്യ സംഘടന ഹിമാചൽ പ്രദേശിൽ കോവിഡ് ഭേദമായവരിൽ രോഗം വീണ്ടും റിപ്പോർട്ട് ചെയ്തു യമുനാ നദിയിലെ മാലിന്യത്തിന്റെ തോത് കുറഞ്ഞതായി റിപ്പോർട്ട് പരാമർശം ഡൽഹി മലിനീകരണ നിയന്ത്രണ ബോർഡ് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഫാക്ടറികൾ അടഞ്ഞുകിടക്കുന്നതും ഖരമാലിന്യം തള്ളുന്നതിലെ കുറവും മാലിന്യ തോത് കുറയാൻ കാരണം കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ അമേരിക്കൻ പൌരത്വത്തിനുള്ള ഗ്രീൻ കാർഡും താൽക്കാലികമായി റദ്ദാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് സാമ്പത്തിക സ്ഥിതി വിലയിരുത്തിയ ശേഷം റദ്ദാക്കൽ നടപടി നീട്ടണമോ എന്ന് തീരുമാനിക്കാം H1B1 വിസയ്ക്ക് വിലക്ക് ബാധകമല്ലാത്തത് ഇന്ത്യയ്ക്ക് ആശ്വാസം ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 180,000 കടന്നു രോഗബാധിതരുടെ എണ്ണം 25 ലക്ഷത്തിലേറെ വ്യാപനം തടയാൻ സമയമെടുക്കുമെന്ന് ലോകാരോഗ്യ സംഘടന മരണസംഖ്യ അമേരിക്കയിൽ 45,000 കടന്നു 24 മണിക്കൂറിനിടെ മരിച്ചത് 2,800ലേറെ പേർ രോഗബാധിതർ 8 ലക്ഷം കടന്നു ബ്രിട്ടനിൽ മരണസംഖ്യ 18,000 കടന്നു മരണം 40% കൂടുതലെന്ന് അനൌദ്യോഗിക റിപ്പോർട്ട് നിയന്ത്രണങ്ങൾക്കെതിരെ റഷ്യയിലും പ്രതിഷേധം കോവിഡ് കാലത്ത് കടലിൽ കുടുങ്ങിയ അവസാന ക്രൂയിസ് കപ്പലും തീരമണഞ്ഞു ഇറ്റലിയിലെ വെനീസിൽ നിന്ന് January 5 പുറപ്പെട്ട കോസ്റ്റ ഡെലിസിയോവ എന്ന കപ്പൽ ഇറ്റാലിയൻ തീരം തിരിച്ചെത്തി യാത്രക്കാരും ജീവനക്കാരുമടക്കം 2,400 ആളുകൾ കപ്പലിൽ ആർക്കും കോവിഡ് ബാധയില്ല ലോകം കടുത്ത ഭക്ഷ്യക്ഷാമത്തിലേക്കെന്ന മുന്നറിയിപ്പുമായി ലോക ഭക്ഷ്യ ഏജൻസി യമൻ സിറിയ കോംഗോ നൈജീരിയ തുടങ്ങിയ 10 രാജ്യങ്ങളിൽ ഗുരുതര സാഹചര്യമുണ്ടാകും അമേരിക്കയിൽ 2ാം ഘട്ട വൈറസ് വ്യാപനം ഉടനുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ആരോഗ്യ പ്രവർത്തകർ 1ാം ഘട്ടത്തേക്കാൾ തീവ്രമായിരിക്കും ശൈത്യകാലത്തുണ്ടാകാനിടയുള്ള 2ാം ഘട്ടമെന്ന മുന്നറിയിപ്പ് രോഗബാധ അതിരൂക്ഷമായി തുടരുമ്പോഴും നിയന്ത്രണങ്ങൾക്ക് ഇളവ് അനുവദിച്ച ചില സംസ്ഥാനങ്ങളുടെ നടപടി തെറ്റെന്നും ആരോഗ്യ പ്രവർത്തകർ കോവിഡ് വൈറസ് മനുഷ്യനിർമ്മിതമാണെന്നും ചൈനയുടെ വുഹാൻ ലാബിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടതാണെന്നുമുള്ള വാദങ്ങൾ തള്ളി ലോകാരോഗ്യ സംഘടന വൈറസ് പകർന്നത് വവ്വാലിൽ നിന്നാകാമെന്ന് WHO വമ്പൻ സാമ്പത്തിക തകർച്ചയുടെ സൂചനയായി ആഗോള എണ്ണവില $20 താഴെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വാങ്ങുന്ന ബ്രന്റ് എണ്ണയുടെ വില $18.23 വീണു എണ്ണവില ഇത്രയും താഴ്ന്നത് 1999 ശേഷം ആദ്യമായി ലോക്ഡൌണിനെ തുടർന്ന് ലോകമെങ്ങും വണ്ടിയോട്ടം നിലച്ചത് വില താഴാൻ പ്രധാന കാരണം ഗോഡൌണുകൾ നിറഞ്ഞു കവിഞ്ഞതിനാൽ ഉൽപ്പാദിപ്പിച്ച എണ്ണ നീക്കാൻ അങ്ങോട്ട് പണം കൊടുക്കേണ്ട സ്ഥിതിയിൽ അമേരിക്ക
ബ്രണ്ട് എണ്ണയുടെ വില $20 താഴെത്തിയതോടെ ഗൾഫ് രാജ്യങ്ങളും കടുത്ത നഷ്ടത്തിൽ. ഒരു വിപ ബ്രണ്ട് ഉൽപ്പാദിപ്പിക്കാൻ ചെലവ് $26 വരെ. ഇന്ത്യയിൽ വിലയിൽ മാറ്റമില്ല. റിലയൻസ് ജിയോയിൽ വൻ നിക്ഷേപം നടത്തി ഫേസ്ബുക്ക്. ജിയോയിൽ 43,574 കോടി രൂപയുടെ ഓഹരി ഫേസ്ബുക്ക് വാങ്ങി. ജിയോ പ്ലാറ്റ്ഫോം ലിമിറ്റഡിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ ഓഹരി ഉടമയായി ഫേസ്ബുക്ക്. ഒരു ടെക്നോളജി കമ്പനി മൈനോറിറ്റി സ്റ്റോക്കിന് വേണ്ടി നടത്തുന്ന ഏറ്റവും വലിയ നിക്ഷേപം. വാട്സപ്പും റിലയൻസിന്റെ ജിയോ മാർട്ടും ചേർന്ന് ഓൺലൈൻ മാർക്കറ്റിംഗ് ശക്തിപ്പെടുത്തും. വാട്സപ്പിന് ഇന്ത്യയിലുള്ളത് 400 ദശലക്ഷം ഉപയോക്താക്കൾ. കൂടുതൽ ആളുകളെ ജിയോയുമായി ബന്ധിപ്പിക്കാൻ പുതിയ നിക്ഷേപത്തിലൂടെ കഴിയുമെന്ന് ഫേസ്ബുക്ക്. രാജ്യത്ത് ജിയോ കൊണ്ടുവന്ന ഡിജിറ്റൽ വിപ്ലവം ആവേശകരം. കോവിഡ് ഉയർത്തുന്ന സാമ്പത്തിക വെല്ലുവിളിയെ അതിജീവിക്കാൻ ഫേസ്ബുക്കുമായുള്ള പങ്കാളിത്തത്തിലൂടെ കഴിയുമെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി. പാൽഘർ ആൾക്കൂട്ടക്കൊലയിൽ മഹാരാഷ്ട്ര സർക്കാരിനും DGP ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നോട്ടീസ്. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന നിർദ്ദേശം. മോഷ്ടാക്കൾ എന്ന് കരുതി 2 സന്യാസിമാരടക്കം 3 പേരെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് April 16. പരിശീലകൻ എൽക്കോ ഷാട്ടോരിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതായി സ്ഥിരീകരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ്. ഷാട്ടോരിക്ക് നന്ദി പറഞ്ഞ് സമൂഹമാധ്യമങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ കുറിപ്പ്. ഷാട്ടോരിക്ക് തിരിച്ചടിയായത് ടീമിന്റെ കഴിഞ്ഞ സീസണിലെ മോശം പ്രകടനം. രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിലിന്റെ അടിയന്തര യോഗം നാളെ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എങ്ങനെ തുടരണമെന്ന് പ്രധാന ചർച്ച. 2020 ലോകകപ്പിന്റെ ഭാവിയും ചർച്ചയ്ക്ക്. ഈ വർഷത്തെ 2020 ലോകകപ്പ് ഇന്ത്യയിലേക്ക് മാറ്റണമെന്ന് സുനിൽ ഗവാസ്കർ. ഓസ്ട്രേലിയയ്ക്ക് അടുത്ത വർഷം വേദിയാകാം. വർഷാവസാനം ഇന്ത്യയുമായി 5 മത്സര ടെസ്റ്റ് പരിഗണിച്ച ഓസ്ട്രേലിയ. ഭൂമിയെ വരും തലമുറയ്ക്കായി സംരക്ഷിക്കണമെന്ന ആശയമുയർത്തി ഇന്ന് ലോക ഭൗമദിനം. ഭൗമദിനാചരണത്തിന്റെ 50ാം വാർഷികം ഇത്തവണ മുന്നോട്ടുവെക്കുന്നത് കാലാവസ്ഥാ മാറ്റം. ലോക്ഡൌൺ കാലത്ത് ലോകത്തെ പ്രധാന നഗരങ്ങളിൽ വായു മലിനീകരണം വൻതോതിൽ കുറഞ്ഞുവെന്ന് പഠനങ്ങൾ. ഡൽഹി, മുംബൈ തുടങ്ങിയ ഇന്ത്യൻ നഗരങ്ങളും വായു നിലവാരം മെച്ചപ്പെട്ടവയുടെ പട്ടികയിൽ. ഡൽഹിയിൽ അതിസൂക്ഷ്മ മാലിന്യ കണങ്ങളുടെ സാന്നിധ്യം 60% കുറഞ്ഞു. കിം ജോങ് ഉൻ ഗുരുതരാവസ്ഥയിലാണെന്ന അഭ്യൂഹങ്ങളോട് പ്രതികരിക്കാതെ ഉത്തരകൊറിയ. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തള്ളി ചൈനയും. കാർഡിയോ വാസ്കുലാർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കിമ്മിന്റെ ആരോഗ്യം മോശമായെന്ന് റിപ്പോർട്ട്. കിം ജോങ് ഉന്നിന് ആരോഗ്യം വീണ്ടെടുക്കാനാകട്ടെ എന്നാശംസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കിം ജോങ് ഉൻ ഗുരുതരാവസ്ഥയിലാണെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹവുമായി നല്ല ബന്ധമാണുള്ളതെന്നും ട്രംപ്. കിം ജോങ് ഉന്നിന്റെ ആരോഗ്യം മോശമാണെന്ന റിപ്പോർട്ടുകൾക്കിടെ അടുത്ത ഭരണാധികാരി ആരെന്ന ചർച്ചകളും സജീവം. 32-കാരിയായ കിമ്മിന്റെ സഹോദരി കിം യോ ജോങ്ങിന് മുൻഗണന. കിം യോ ജോങ്ങിന് ഉത്തരകൊറിയൻ ഭരണത്തിൽ നിർണായക സ്വാധീനം. ഇസ്രായേലിന്റെ ഭരണ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. മുഖ്യശത്രു ബ്ലൂ ആൻഡ് വൈറ്റ് പാർട്ടി തലവൻ ബെന്നി ഗാട്സുമായി കൈകോർത്ത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. 3 വർഷത്തെ ഭരണകാലയളവ് ഇരുവരും പങ്കെടുക്കും. അടിയന്തര സഖ്യ സർക്കാരെന്ന് വിശേഷണം. ലോക്ഡൌണിൽ തളർന്ന നിർമ്മാണ മേഖലയ്ക്ക് ഇരുട്ടടിയായി സിമന്റ് വില വർധനവ്. സിമന്റ് വിലയിൽ നൽകിയിരുന്ന ഇളവുകൾ കമ്പനികൾ പിൻവലിച്ചു. ചാക്കിന് കൂടിയത് 30 മുതൽ 50 രൂപ വരെ. ലോക്ഡൌണിന് മുൻപ് 375 രൂപയ്ക്ക് വാങ്ങിയ സിമന്റിന് ഇനി 425 രൂപ. സർക്കാർ ഉടമസ്ഥതയിലുള്ള മലബാർ സിമന്റ്സും വില കൂട്ടി. 370 രൂപയിൽ നിന്ന് 390 രൂപയായി വർദ്ധിപ്പിച്ചു. ലോക്ഡൌൺ ലംഘിച്ച് കർണാടകയിലെ സുള്ളിയയിൽ നിന്നും കാൽനടയായി കേരളത്തിലെത്തിയ 2 പേർ പോലീസ് പിടിയിൽ. പിടികൂടിയത് കണ്ണൂർ ആലക്കോട് പോലീസ്. ഇരുവരും നിരീക്ഷണത്തിൽ. സമൂഹ അടുക്കളയിലേക്കും കുടുംബങ്ങൾക്കും പച്ചക്കറി കിറ്റുകളുമായി അന്യ സംസ്ഥാന തൊഴിലാളി കോഴിക്കോട്ട്. അതിഥി തൊഴിലാളികൾക്കിടയിലെ താരമായി രാജസ്ഥാൻ സ്വദേശി ദേശ്രാജ്. കായക്കുടിയിൽ ദേശ്രാജ് എത്തിയത് 17 വർഷം മുമ്പ്. ഓസ്ട്രേലിയയിൽ കോവിഡിനെ തുടർന്ന് ദുരിതത്തിലായ മലയാളി വിദ്യാർത്ഥികൾക്ക് സഹായവുമായി സന്നദ്ധ സംഘടനയായ നവോദയ ഓസ്ട്രേലിയ. വോളണ്ടിയർമാർ അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്തു.
തൊഴിൽ നഷ്ടമായവർക്ക് സാമ്പത്തിക സഹായം നൽകാനുള്ള നടപടികളും തുടങ്ങി. ലോക്ക്ഡൌൺ കാലത്ത് സമൂഹ പ്രസക്തമായ വിഷയങ്ങൾ ഹ്രസ്വചിത്രമാക്കി പുതുമുഖ നടൻ ചാൾസ് റാവൻ ബേബി. ഷെയർ ചെയ്തത് മഞ്ജു വാര്യരും ലാൽ ജോസും ഉൾപ്പെടെയുള്ള പ്രമുഖർ. വരും ദിവസങ്ങളിൽ കൂടുതൽ ചിത്രങ്ങൾ പുറത്തിറക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ചാൾസ്. പത്തനംതിട്ടയിൽ 16-കാരനെ സുഹൃത്തുക്കൾ വെട്ടിക്കൊലപ്പെടുത്തിയതിന് കാരണം മുൻ വൈരാഗ്യമെന്ന് പോലീസ്. കൊല്ലപ്പെട്ടത് കൊടുമൺ അങ്ങാടിക്കൽ സ്വദേശി അഖിൽ. കസ്റ്റഡിയിലുള്ള രണ്ട് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും. ആലപ്പുഴ തുറവൂരിൽ വഴിത്തർക്കത്തെ തുടർന്ന് അയൽവാസികളായ സ്ത്രീകൾ തമ്മിലിടിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ദൃശ്യങ്ങൾ. കേസെടുത്ത് കുത്തിയതോട് പോലീസ്. ആലപ്പുഴ ഭരണിക്കാവിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സുഹായലിന് വെട്ടേറ്റ സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ്. എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടിജിൻ ജോസഫ് ഉൾപ്പെടെ 7 പേർ അറസ്റ്റ്. സുഹായലിന് വെട്ടേറ്റ സംഭവം ആസൂത്രിതമെന്ന് ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് എം ലിജു. കരുതിക്കൂട്ടിയുള്ള കൊലപാതക ശ്രമമാണ് നടന്നത്. പ്രതികളായ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുകയാണെന്നും ലിജു. കാസർഗോഡ് ചെറുമത്തൂരിൽ ആർടിഒ ചെക്ക് പോസ്റ്റിൽ പഴകിയ മീൻ പിടിച്ചു. പിടിച്ചെടുത്തത് 10 ടൺ പഴകിയ മീൻ. കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത് 335 പെട്ടി മത്സ്യം. ഇനി വീട്ടിലെ കാഴ്ചകളിലേക്ക്. വീട്ടിലെ